പ്രധാനമന്ത്രിയുടെ പരാമർശം ഇങ്ങനെ ആവർത്തിച്ചാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് ആകുമോ ഇന്നിന്നിപ്പി പി ജയചന്ദ്രൻ മാഷു പറയുന്നത് അല്ല തേൻ മധു ഞാനല്ല മാഷെ അത് വേണു ബാലകൃഷ്ണനാണ് പുസ്തകത്തിൽ നിന്നല്ല അത് തന്നെയാണല്ലോ ഈ പറയുന്നത് നമസ്കാരം ബി ജെ പി കാരൊക്കെ വലിയ സങ്കടത്തിലാണ് ചാനൽ ചർച്ചക്കൊക്കെ ആവേശഭരിതരായി പോകേണ്ട സമയമാണ് ഒരു പുതിയ ശബരിമല സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെയാണ് കെ സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതല്ല എന്ന് എ എൻ ഷംസീർ പറഞ്ഞതാണ് ഗണപതി എ എൻ ഷംസീർ എന്നൊക്കെ കേട്ടതോടുകൂടി ഇറങ്ങിത്തിരിച്ച കുറേ ആളുകളുണ്ട് ഉടനെ നമുക്കങ്ങ് വിശ്വാസ സംരക്ഷണ സമരം നടത്താം എന്ന എൻ എസ് എസിൻ്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ വഴിവെട്ടിയ വെട്ടിയ ബി ജെ പി വീണ്ടും ഒന്നും കൂടി രംഗത്തെത്തിയതാണ് ചാനൽ ചർച്ചയിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോഴേ ബി ജെ പി കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ട് എന്താണെന്നറിയോ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം ഗണപതി പ്ലാസ്റ്റിക് സർജറിയാണ് എന്ന് പറഞ്ഞത് അതിനുശേഷം അവർ പാഠപുസ്തകങ്ങളിൽ മറ്റു പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അവർ എടുത്തു കളഞ്ഞു പിന്നെ അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ മിത്തുകളെ ഒക്കെ ചേർത്തുകൊണ്ട് പുതിയ പുതിയ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് എ എൻ ഷംസീർ പറയുന്നത് മിത്തുകളെ സയൻസിന് പകരമാക്കി പഠിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കരുത് എന്ന് മാത്രമല്ല നാട്ടുകാരെ പഠിപ്പിക്കരുത് വിദ്യാഭ്യാസം ആ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കരുത് എന്നുകൂടിയാണല്ലോ ഈ ഘട്ടത്തിൽ കിട്ടിയ അവസരം മുതലാക്കി രംഗത്ത് വന്നതാണ് പാവപ്പെട്ട ബി ജെ ഒരൊറ്റ ലക്ഷ്യം ഒരൊറ്റ ഉദ്ദേശം പണ്ടൊരിക്കൽ ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട നിലപാട് അതേ പിണറായി സർക്കാരിന് തിരുത്തേണ്ടി വന്നു ഒന്നാം പിണറായി സർക്കാരിന് സി പി എം ഇങ്ങനെ പല തിരുത്തലുകളും വരുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സമാനമായി ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞങ്ങളൊരു അമ്പ് ചെയ്യുകയാണ് ഈ അമ്പിൻ്റെ ബലത്തിൽ സി പി എം വീണ്ടും തിരുത്തും എന്നുള്ളതാണ് ടി പി ജയന്തർമാഷിൻ്റെ ഒരേയൊരു പ്രതീക്ഷ അല്ല മാപ്പ് പറഞ്ഞോ ഒരു നയപരമായ നിലപാട് എടുക്കുക ആ കാര്യത്തിൽ വിവിധ കോടുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ വരിക അതിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക അതും ഈ പറയുന്ന ഏതെങ്കിലും സമുദായത്തിന്റെ നേതാവ് ഇന്ന് മാപ്പ് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ മാപ്പ് പറയുന്ന രൂപത്തിലാണോ അതിനെ താങ്കൾ കാണുന്നത് അല്ല അല്ല നിങ്ങൾ ഇങ്ങനെ വേണു എനിക്ക് അങ്ങയുടെ മറുപടിയിലുള്ള അവ്യക്തതയാണ് ചോദ്യമായി വരുന്നത് പക്ഷെ മാഷക്ക് അവ്യക്തത ഇല്ലല്ലോ അല്ലേ എനിക്ക് തോന്നില്ല തോന്നുന്നില്ലല്ലോ ചോദിക്കുന്നത് നിഷ്പക്ഷതയുടെ ഭാഗമായിട്ട് ആണ് പ്രേക്ഷകർ കേൾക്കുന്നത് ഞാൻ എന്തോ പറയുമ്പോ അത് പക്ഷപാതപരമാണ് ആ ലൈൻ വേണ്ട ജയചന്ദ്രമാഷൊന്നും രണ്ട് പേരുണ്ട് ഈ ചർച്ച ഒന്ന് അവസാനിപ്പിക്കുന്നു വന്ന ആളാണ് നിങ്ങൾ ഇനിയിപ്പ പ്രധാനമന്ത്രിയുടെ കാര്യത്തിന് മുമ്പ് മൂപ്പര് മറ്റു പല കാര്യങ്ങളിലേക്കും വിഷയം ഒന്ന് തെന്നിച്ചു കൊണ്ടുപോവാം എന്ന ഉദ്ദേശത്തിലിരിക്കുകയാണ് അപ്പോഴാണ് ഈ വേണു എന്തെന്ന് വേണു ഇങ്ങനെയല്ല വേണ്ടത് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ജയചന്ദ്ര മാഷ് ഉദാര മനസ്കനാണ് എല്ലാ കാര്യത്തിലും വിശാല മനസ്സുള്ള ആളാണ് പിന്നെ എന്താണ് ബി ജെ പിടെ പ്രശ്നം ശരിക്കും അസുഖം ബി ജെ പിക്ക് ആണെന്നാണല്ലോ ഇപ്പൊ പറയുന്നത് ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറഞ്ഞ കേട്ടില്ലേ എൻ എസ് എസിന്റെ ആ പെരുന്നീൽ ഏരിയയിൽ അടുപ്പിക്കൂല വാതിലടിച്ച് പുറത്താക്കി കളിയെന്നൊക്കെയാണ് പറയുന്നത് ബി ജെ പി കാരെ പക്ഷേ ഇപ്പം എൻ എസ് എസ് വേറൊരു ഉദ്ദേശമായി ഇറങ്ങിയാണ് നമുക്കറിയാലോ എന്തായാലും ബി ജെ പി അടുപ്പിക്കാനല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ടി പി ജയേന്ദ്രൻ മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ത്യയിൽ അടിച്ചതിന്റെ അകത്ത് സംഘപരിവാറിനെ കയറ്റാത്ത ഹൈന്ദവ സംഘടനയാണ് എൻ എസ് എസ് ഇത് വലിയൊരു മേലം കയായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന വാചകമാണോ അവിടെ കയറാൻ പറ്റിയോ വേണു എന്നെ വിളിച്ചത് എന്റെ വാദം കേൾക്കാനാണോ നിങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചും പറഞ്ഞു പോകാമെന്നേ ആയിക്കോട്ടെ അല്ല നിങ്ങൾ വിഷയം മാറ്റി പഴുക്കാതെയോ അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പറ്റി പറയുന്നത് വേണു ബാലകൃഷ്ണൻ എന്ന അടിച്ചതിനു പ്രവർത്തകൻ മുഴുവൻ കേട്ടാ ഇനിയും ഉണ്ടാവും ബി ജെ പി വധം എന്തായാലും വേണു ബാലകൃഷ്ണൻ അത് മുഴുവൻ കേൾക്കാൻ നിന്നില്ല വേറൊരു ചോദ്യമാണ് ജയചന്ദ്ര മാഷോ മുന്നിലേക്ക് ഇട്ടു കൊടുത്തത് ഇട്ടുകൊടുത്തത് മാപ്പും അതിലുള്ള നിലപാട് എന്താണ് വ്യക്തമായി പറഞ്ഞു എന്തു പറഞ്ഞു മാപ്പ് വെച്ച് ശബരിമല വിഷയത്തിൽ ശബരിമലയിലേക്ക് ശബരിമലയിലേക്ക് വന്നുവെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തിലെ ആചാര്യനോ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ മുന്നിൽ പോയി സാക്ഷാങ്കമല്ല വീണത് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീട് വീടാന്തരം കയറി ജനങ്ങളോടാണ് അല്ലേ അതല്ലാതെ ഈ ഈ വീട് വീട് ഒരു അങ്ങനെ കരുതിയിട്ടല്ല എന്തായാലും വേണുവിന്റെ ആദ്യത്തെ കുട്ടികളെല്ലാം കഴിഞ്ഞു ജയചന്ദ്ര മാഷക്ക് സ്വല്പം ഒന്ന് നടു ഇറക്കാനുള്ള സമയം കൊടുക്കണം ഈ ഘട്ടത്തിലാണ് ജയ്ക്ക് സി തോമസിനെ ചോദ്യം ചോദിക്കാനുള്ള അവസരവുമായി വേണു വിളിച്ചത് ജയിക്കാണെങ്കിൽ ഇത്രയും നേരം വേണു കൊട്ടിക്കൊണ്ടിരുന്നല്ലേ അപ്പൊ ഞന്റെ കുട്ട് അവിടെ തൽക്കാലം ബഹുമാനത്തോടെ ആകാം എന്ന് കരുതി ജയചന്ദ്ര മാഷെ ബഹുമാനപ്പെട്ട അധ്യാപകൻ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടാണ് ചർച്ച ആരംഭിച്ചത് തന്നെ നമ്മളുടെ അധ്യാപകനായ അധ്യാപക പ്രതിനിധി കൂടിയായിട്ടുള്ള നമ്മുടെ ബി ജെ പി നേതാവ് അദ്ദേഹം ഒന്ന് പറയുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മൂക്കാതെ പഴുത്തത് എന്നുള്ള പ്രയോഗം അദ്ദേഹം അതെന്താ ജയചന്ദ്ര മാഷക്ക് ജയചന്ദ്ര മാഷ് ചൂടാവുവാണല്ലോ അധ്യാപകൻ ഒക്കെ പറഞ്ഞ അത്ര മോശം വിളിയാണോപ്പാ ജിനെ അധ്യാപകൻ തന്നെയല്ലേ വിളിച്ച് അതെ അങ്ങനെ നമ്മൾ കേട്ടതാണല്ലോ അല്ല ജയചന്ദ്രമാഷക്ക് എന്താ പ്രശ്നം അധ്യാപകൻ അധ്യാപകന്ന് വിളിച്ചാൽ വിഷമമാണ് എന്തിനാപ്പ ഈ ജയിക്ക് ഒരു അധ്യാപകനെ അധ്യാപകൻ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ ഒരു അധ്യാപകനെ അധ്യാപകൻ എന്ന് വിളിക്കുന്നത് അത് അങ്ങേക്ക് കൂടുതൽ നൽകുന്നതല്ലേ മുസ്ലിമായും ബി ജെ പി തന്നെ അതിൽ കൂടാതെ തന്നെ ഒരു സമൂഹം അംഗീകരിച്ചിരിക്കുന്ന അങ്ങേക്ക് അല്ലാതെ അംഗീകരിച്ചിരിക്കുന്നില്ല അധ്യാപകൻ അധ്യാപകൻ എന്ന് എന്ന് വിളിക്കാൻ പാടില്ല ഞാൻ വിശേഷിപ്പിച്ചത് അതെ അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ചർച്ചയുടെ ബൈലൈൻ നിങ്ങളുടെ കാണാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം മാസ്റ്റർ എന്ന് ചേർക്കാറാണുള്ളത് അതൊരു അവമതിപ്പാണെങ്കിൽ ആ മാസ്റ്റർ എന്നുള്ള പേര് മാറ്റണം അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അല്ല ഞാൻ 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 വിട്ടു 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 ഓ വിട്ടല്ലോ സമാധാനായി ജയിക്കു തൽക്കാലം മാറി നിൽക്കണം വേണു ബാലശ് മറ്റു ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിൽ സുപ്രധാനപ്പെട്ട ചോദ്യം ഈ ചർച്ചയുടെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ റിലയൻസിന്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ ആ കാര്യമാണ് എന്നെ തിരുത്തുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പോയി തിരുത്തു അങ്ങനെ തിരുത്തേണ്ടി ആരെയായിരിക്കുമെന്ന് ഷംസീർ പറയുകയും ചെയ്തു നരേന്ദ്രമോദിയെയാണ് ഇനി രണ്ട് ഏതെങ്കിലും ഒരു കരിക്കുലത്തിൽ ഇത് സ്ഥാനം പിടിച്ചു എന്ന വാദം ഞങ്ങൾക്കാർക്കുമില്ല പക്ഷേ അതിന് അരങ്ങൊരുക്കപ്പെടുന്നു അത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട് അത് ശാസ്ത്രചിന്തയെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് എന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നിയാൽ അയാളത് പറഞ്ഞ സന്ദർഭവും പ്രധാനമാണ് വിദ്യാർത്ഥികളോടാണ് അല്ലാതെ വിശ്വാസി കൂട്ടത്തോടല്ല അതേസമയം പ്രധാനമന്ത്രിയോ ശാസ്ത്രം പറയേണ്ട സ്ഥലത്ത് വിശ്വാസം പറഞ്ഞു അല്ലേ ഷംസീർ ചെയ്തത് ശാസ്ത്രം പറയേണ്ടത് എടുത്ത് ശാസ്ത്രം തന്നെ പറഞ്ഞു അപ്പോ പ്രധാനമന്ത്രിയെ നല്ല രൂപത്തിൽ തിരുത്തുകയല്ലേ ഷംസീർ ചെയ്തത് ജയചന്ദ്രമാഷ് ഇങ്ങനെയാണ് മെഡൂലാട്ടെന്ന് വേണു എന്തൊക്കെയാ ചോദിക്കുന്നത് ഷംസീറിന്റെ ചോദ്യം ഷംസീർ ഗണപതി എന്നൊക്കെ പറഞ്ഞ് ഷംസീറിനെ പറയാനുള്ള അവസരമാണ് വേണുണ്ടാക്കേണ്ടത് പിന്നും പിന്നും വേണു പ്രധാനമന്ത്രിയുടെ കാര്യമാണോ ടി പി ജയചന്ദ്രമാഷോട് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞ കാര്യത്തെ ഉദാഹരിച്ചുകൊണ്ടല്ലേ ഷംസീർ സൂചിപ്പിച്ചത് ഷംസീർ ഒരു കാര്യം പറയുന്നത് പൊട്ടി വീണ ഒരു വിവരമല്ല അപ്പോ അതിലൊരു കർത്തൃത്വമൊക്കെ വേണ്ട ഒരു ഉത്തരവാദിത്തം വേണ്ടേ പറഞ്ഞു തുടങ്ങണ്ടേ ഇനി ഇതേ കാര്യം പ്രധാനമന്ത്രി ഇതേ കാര്യത്തിൽ ശശി തരൂർ ഇതിനേക്കാൾ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരാതിയില്ല നിങ്ങളുടെ കണ്ണിൽ അത് പെട്ടില്ല നിങ്ങളുടെ ചെവിയിൽ അത് വന്നില്ല വേണു വേണുവിന്റെ ഹാങ്കർ മാറി നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോകുന്നോ പ്രധാനമന്ത്രിയുടെ പരാമർശം ഇങ്ങനെ ആവർത്തിച്ചാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് ആവുമോ ഷു പറയുന്നത് ഈ പറയുന്ന ഷംസീർ എന്ത് അടിസ്ഥാനത്തിൽ ആ സാഹചര്യം രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ മുന്നിൽ ഇല്ലേ ഞാൻ കേൾപ്പിച്ചു തരാം മധു മധു തേൻ ഞാനല്ല ഞാനല്ലേ അത് വേണു 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 മധു ബാലൻ മധു ബാലക്ഷൻ അല്ല വേണു വേണു ബാലകൃഷ്ണൻ സോറി വേണു നമ്മുടെ ഗണപതിയെയും ആണ് പ്രധാനമന്ത്രി ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നല്ല അത് തന്നെയാണല്ലോ ഈ പറയുന്നത് പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്നാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് അല്ലേ അതുപോലെ ക്ലോണിങ്ങിൻ്റെ കാര്യം നമ്മുടെ പുസ്തകത്തിലുള്ള ശാസ്ത്രം പ്ലാസ്റ്റിക് സർജറി നമ്മുടെ പുസ്തകത്തിലുള്ള ശാസ്ത്രം ഗണപതിൻ്റെ കാര്യം നമ്മുടെ പുസ്തകത്തിലില്ല അത് മിത്താണ് വിശ്വാസമാണ് എന്നാണ് പറയുന്നത് അതാണല്ലോ ഷംസീർ പറഞ്ഞത് ജയചന്ദ്രമാഷയ്ക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഉത്തരവുണ്ടപ്പാർഷേ അതെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു അന്നേരം നിങ്ങൾ നാണം കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല ഓഹ് ആരും കേട്ടില്ല സമാധാനം എന്ന് പറഞ്ഞ് മാളത്തിൽ ഒളിച്ചു ഇപ്പം ഷംസീർ പറഞ്ഞപ്പോൾ ഷം തെറി പറയാൻ കിട്ടിയ അവസരം എന്ന് പറഞ്ഞു നിങ്ങള് പറഞ്ഞാണല്ലോ അപ്പോഴാണ് നമ്മൾ പ്രധാനമന്ത്രി കാര്യം വീട്ടും നാട്ടുകാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യം വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് കാര്യമില്ല ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല ജയേന്ദ്ര മാഷെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ മാഷക്ക് കേണ്ടായി കേട്ടോ വേണു ഈ കാര്യം ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മള് ഒരു ഉത്തരത്തിൽ എത്തൂലേട്ടാ മാഷക്കല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ കേൾക്കൂല മാഷക്കെല്ലാം ബി ജെ പി ആർക്കും കേൾക്കൂല എന്തായാലും വേണു ഒന്നും കൂടി ചോദിച്ചോ ചിലപ്പോ കേട്ടെങ്കിലോ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഈ കാര്യങ്ങൾ പറഞ്ഞ മോദിയോടുള്ള അങ്ങയുടെ നിലപാട് എന്താണ് രാജ്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ലാട്ടാ എന്തിനാ ഈ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നു ഇത് എന്തായാലും ഒക്ടോബർ മാസം തീയതി മോദി പറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് മൂപ്പരിപ്പ് എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരുന്നാല് മോദി പറഞ്ഞ ഏത് നിലപാടിലോട് ബിജെപി യോജിക്കാറില്ല ബിജെപിയുടെ നിലപാടുകളെ വന്നിട്ടുള്ളൂ ഈ കൊട്ടലിൽ ഇങ്ങനെ ഏറ്റുവാങ്ങുമ്പോൾ ജയന്ത്രമാഷ് വിചാരിച്ചത് അപ്പുറത്ത് രാജു പി നായർ ഇരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ജെയ്സി തോമസിനെയും വേണുവിനെയും ഇട്ട് കൂട്ടും എന്നാണ് വിചാരിച്ചത് എന്നാൽ രാജു പി നായരെ ഷംസീർ പറഞ്ഞതിന്റെ കൂടെ നിന്ന് നമ്മുടെ ബി ജെ പി നേതാവിനിട്ടാണ് കൂട്ടിയത് ശശി റെസ്പോൺസ് പറഞ്ഞു ഗണപതിയെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് പറയുന്നത് ഗണപതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ സാമാന്യ യുക്തി പോലും പോലും കരയിലെ ഏറ്റവും വലിയ ജീവിയും കരയിലെ ഏറ്റവും ചെറിയ കഴുത്തുള്ള ഒരു ജീവിയുമായിട്ട് ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് പറയുന്നത് ഈ കൊട്ടലെ ഏറ്റുവാങ്ങി ക്ഷീണിച്ച് മറ്റേ ചട്ടമ്പിനുള്ള സുരാജിനെ പോലെ ഇനി ആരും കൊട്ടാൻ ബാക്കിയില്ലല്ലോ എല്ലാരും ആയില്ലേ പിന്നീട് ആരും പരാതി പറയരുത് എന്ന് ജയന്ത്ര പറയുമ്പോഴാണ് അയ്യോ ഞാനുണ്ടെന്ന് പറഞ്ഞ് സിആർ നീലകണ്ഠം കൂടി അങ്ങ് കൊട്ടി ഗണപതി ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ ഉൽപ്പന്നമാണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഭരണഘടനാ പദവിയിലിരുന്നു പറഞ്ഞു ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ശരിയാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി സിആർ അവസാനം ഒരാണിയും കൂടി അങ്ങ് അടിച്ച് നമ്മുടെ നാട്ടിൽ ഏതവസരവും വർഗീയമായി ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുക ഉപയോഗിക്കാം അതുകൊണ്ടാണ് ശശി തരൂർ പറയുമ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നതും ഷംസീർ പറയുമ്പോൾ അത് കുഴപ്പമാകുന്നതും ഇതിപ്പോ എന്താ എന്ത് ചർച്ചയാണ് ഈ നടന്നത് കുറെ ആള് കൂടിയിട്ട് ആ ബി ജെ പിയുടെ പ്രതിനിധി ടി പി ജയേന്ദ്രമാഷെ അങ്ങ് ബഹിരാകാശത്തേക്ക് അയച്ച പോലെയുണ്ടല്ലോ ലോകത്ത് ചന്ദ്രനിലേക്ക് രാജ്യമാണിത് ഓ അതുകൊണ്ട് സമാധാനിക്കാം ജയന്ത്രമാഷക്ക് ഇന്ത്യ ശാസ്ത്ര പുരോഗതി നേടിയ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തെങ്കിലും നല്ല അഭിമാനമുണ്ട് നന്ദി നമസ്കാരം